welcome back to ATC Tips. ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഡ്രിങ്ക് ആയിട്ടാണ്. അതും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനാദ്യമായിട്ട് വേണ്ടത് ഒരു നാരങ്ങ 2 കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ ഒരു വലിയ ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം, പിന്നെ കുറച്ച് തേൻ, പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നാരങ്ങ 2 പീസാക്കിയിട്ട് അതിൻ്റെ കുരുക്ക് കളഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞ് നീരെടുക്കണം. 2 പീസിൽ നിന്ന് എടുക്കുക നീര്, നല്ലോണം പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാര്യം ചേർക്കുന്നത് ഓപ്ഷണലാണ്, തേനാണ് നമ്മളിനി മിക്സ് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂടുള്ള വെള്ളം ആവരുത്, ചെറു ചൂട പാടുള്ള വെള്ളത്തിന്. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 3 നേരവും ആഹാരത്തിന് മുമ്പ്, അതായത് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഇത് കുടിക്കണം. ഇപ്പോൾ ഈ ഓരോ ഗ്ലാസ് വെള്ളം വെച്ച് 3 നേരം എടുക്കണം നമ്മൾ കഴിക്കാൻ. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കുടിക്കുക. ഫ്രിഡ്ജിലുണ്ടാക്കി നേരത്തെ സൂക്ഷിച്ച് വെക്കാമെന്നും ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളത് ഉണ്ടാക്കി കുടിക്കുകയാണ് വേണ്ടത്. ഇത് തുടർച്ചയായിട്ട് ഒരു 7 ദിവസം കുടിക്കുക. പിന്നെ 1 ആഴ്ച നമ്മൾ ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും 7 ദിവസം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 7 ദിവസം ഗ്യാപ്പ് എടുക്കുക. അങ്ങനെ അങ്ങനെ ഇടവിട്ട് കുടിക്കുന്നതാണ് നല്ലത്. ഇത് 7 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ. നമ്മുടെ വയറിലെ, അതായത് അടിവയറ്റിലെ കൊഴുപ്പ്, പിന്നെ തൊടയിലെ, അങ്ങനെ എല്ലായിടത്തും കൊഴുപ്പൊക്കെ നല്ലോണം നമുക്ക് കുറഞ്ഞു ഡ്രിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ട് എല്ലാവരും റിസൾട്ട് പറയണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരേക്കും താങ്ക് യു.